ഹായ് എവറിവൺ, വെൽക്കം ടു മൈ ചാനൽ ലേൺ മാത്സ് വിത്ത് സാറ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിന്റെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാകൃതി സമവാക്യങ്ങളിലെ അവസാനത്തെ സെക്ഷൻ ആയിട്ടുള്ള ഇക്വേഷൻ ആൻഡ് പോളിനോമിയൽ, സമവാക്യങ്ങളും ബഹുപദങ്ങളും അല്ലേ. അതായത് ഒരു പോളിനോമിയൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ സെക്ഷനിൽ പറയുന്ന കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ അതുപോലെ സോൾവ് ചെയ്യുന്നില്ല. ഞാൻ അതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചുരുക്കിയിട്ട് പറയും. എന്നിട്ട് നമ്മൾ പേജ് നമ്പർ 97 കാണുന്ന എക്സസൈസ് പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റത്തെ 2 പ്രോബ്ലം സോൾവ് ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ 4x² + നമ്മളിത് ഇങ്ങനൊരു ഇക്വേഷൻ ഇതൊരു പോളിനോമിയൽ അല്ലേ ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യം കേട്ടോ. നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, 4x² + നമ്മൾ a + b² ഫോമിലേക്ക് ഇതിനെ മാറ്റി അല്ലേ, പ്ലസ് 2x, എന്നിട്ട് നമ്മൾ ഈ 11 ഇങ്ങോട്ട് കൊണ്ടുവന്നു, -11 ആക്കി അല്ലേ. എന്നിട്ട് പിന്നെ ഈ 4 പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ മൊത്തമായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x² + 24/4 എന്ന് പറഞ്ഞാൽ 6 അല്ലേ, 6x = -11/4 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇത് a + b² ഫോമിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതി കണ്ടിട്ട് എന്താണ് പകുതി കണ്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. അപ്പോൾ 3 ആയിരിക്കും b അല്ലേ, 2ab എന്നുള്ള ടേം അല്ലേ ഇത്. അപ്പോൾ നമുക്ക് b എന്താണ് കിട്ടി. അപ്പോൾ നമ്മൾ അതുപോലെ b² രണ്ട് ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും ആഡ് ചെയ്ത് കൊടുത്തു. b³ ആണെങ്കിൽ b² അതായത് 9 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു, -11/4 + 9 ഇവിടെയും ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ. എന്നിട്ട് നമ്മൾ എന്താണ് ഇനിയിപ്പോൾ a + b² ഫോമുല ആയില്ലേ, x + 3² = ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന ടേമും നമ്മൾ എഴുതി അല്ലേ. മൈനസ് ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറയുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടപ്പോൾ നമുക്ക് എന്താണ് x + 3 = എന്താണെന്ന് കിട്ടി. അതിൽ നിന്നും നമ്മൾ എക്സിൻ്റെ പ്ലസോ മൈനസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ഇതുവരെ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്താണ് ഇവിടെ ഈ ഇക്വേഷൻ എന്താണ് ഈ ഇക്വേഷൻ്റെ ഈ ഇക്വേഷൻ നമ്മൾ നമുക്ക് ഈ p(x) എന്ന് നമുക്ക് വിളിക്കാം. ഈ ഇക്വേഷൻ ഈ പോളിനോമിയൽ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് p(x) എന്ന് വിളിക്കാം. ഈ പോളിനോമിയൽ x വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ x വാല്യൂ 1 ആകുമ്പോൾ നമുക്ക് p(x) കണ്ടുപിടിക്കാം, x വാല്യൂ 2 ആകുമ്പോൾ നമുക്ക് p(x) കണ്ടുപിടിക്കാം അല്ലേ. അതുപോലെ തന്നെ ഈ p(x)ൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് x കണ്ടുപിടിക്കണം, അങ്ങനെയും ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ p(x) = 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു പോയി. ഇവിടെ നമ്മൾ ഈ 4x² പറയുന്ന നമ്പറിന് നമുക്ക് ഏത് നമ്പറും ആവാലോ. അപ്പം നമുക്ക് ax² + ഇവിടെ 24 സ്ഥാനത്ത് bx + ഇവിടെ 11 സ്ഥാനത്ത് c = 0 ഇങ്ങനെ ഒരു പോളിനോമിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇന്ന നമ്പർ വെച്ചിട്ടാണ്. ഇതുപോലെ നമ്മൾ ab എന്നൊക്കെ ഇട്ട് ചെയ്തു പോകണമെങ്കിൽ നമുക്ക് x = -b + or - √b² - 4ac / 2a എന്ന് കിട്ടും. / 2a ഈ ടേമിന് മാത്രമല്ല മൊത്തത്തിലാണ് / 2a എന്ന് വരുന്നത്. ഇങ്ങനെ ഒരു ടേം കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പം നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ഇതുവരെ ചെയ്ത രീതിയിൽ ചെയ്യാതെ നമുക്ക് ഇതേപോലെ ഒരു പോളിനോമിയൽ നമുക്ക് ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോളിനോമിയൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം അതിനെ പോളിനോമിയൽ ആക്കി മാറ്റിയതിന് ശേഷം എന്താക്കുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈ ഒരൊറ്റ ഇക്വേഷന് ചെയ്താൽ മതി. നമ്മൾ ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇതേ രീതിയിൽ ab എന്നൊക്കെ കൊടുത്ത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇക്വേഷനാണിത് അല്ലേ. അപ്പോൾ നമ്മൾ പ്രോസസ്സിന് മാറ്റം വന്നില്ല, നമ്മളൊരു എളുപ്പമായി കണ്ടുപിടിച്ചെന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മളോട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് x = ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പോളിനോമിയൽ ഇതേ രീതിയിൽ തന്നെ p(x) = 0 എന്നുള്ള രീതിയിൽ കിട്ടണമെന്നില്ല. ചില സമയം നമുക്ക് p(x) = 1 എന്ന് കിട്ടാം. ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റാം. എന്താണ് p(x) = 0 കൂട്ടണം അല്ലേ. അപ്പം നമുക്ക് +11 = 1 എന്നുള്ളത് നമുക്ക് ഈ 1 എന്താണ് ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് -1 = 0 എന്നായി അല്ലേ. അപ്പം 11 - 1 = 10 അല്ലേ. അപ്പം ഇവിടെ c വാല്യൂ എന്തായിട്ട് മാറി, ഇവിടെ c വാല്യൂ 10 മാറി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ മറ്റ് വാല്യൂസ് ഒക്കെ എയും ബിയും ഒക്കെ a 4 ഉം b 24 ഉം എന്തായി c 10 മാറി. അപ്പോൾ നമ്മൾ ഈ p(x) = 0 എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം,
എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പൊ ക്ലിയർ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, ടെക്സ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു എക്സിന്റെ രണ്ട് വാല്യൂ ഉണ്ടാകുന്ന സമയങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ ഇല്ലാത്ത സമയം ഉണ്ടാവും, അതുപോലെ തന്നെ ഒറ്റ ആൻസറുള്ള ടൈമൊക്കെ ഉണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂസ് നിർണ്ണയിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള കാണുന്ന വാല്യൂ എന്താണ്? ബി സ്ക്വയർ മൈനസ് ഫോർ എ സി. ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവിന് സ്ക്വയർ റൂട്ട് ഉണ്ടോ? സ്ക്വയർ റൂട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലെ, അതായത് ഒരു സംഖ്യയുടെ റൂട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നെഗറ്റീവ് ആവാന്ന് പറഞ്ഞാൽ തന്നെ അതിന് എന്താണ്? എക്സിന് വാല്യൂ ഇല്ല അല്ലെ, വാല്യൂ ഇല്ല എന്നാണ് അർത്ഥം. ഇനി ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് ആൻസറിൽ? എക്സിന് വാല്യൂ ഇല്ല. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി സീറോ ആണെങ്കിലോ? സീറോ എന്ന് കിട്ടുകയാണെങ്കിൽ ഒരൊറ്റ ആൻസർ ഉണ്ടാവുള്ളൂ. ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? രണ്ട് ആൻസർ ഉണ്ടാവും. ഓക്കെ, അത് ജസ്റ്റ് ഒരു ടിപ്പാണ്, നിങ്ങൾ അത് ഓർത്ത് നോക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സസൈസ് പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നുള്ള രീതിയിൽ ഒരു പോളിനോമിയൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ആ പോളിനോമിയലിന്റെ എക്സിന്റെ വാല്യൂ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ ആയിരിക്കും. ഇവിടെ മൈനസ് ബി എന്നുള്ളത് നിങ്ങൾ തെറ്റുപോയത്, മൈനസ് ബി മറന്നു പോകരുത്. അതുപോലെ തന്നെ ടു എ എന്ന് പറയുന്ന ടേം ഈ മൊത്തം ടേമിൻ്റെ അടിയിലുള്ള ടേമാണ്, ഈ ഒരു ടേമിൻ്റെ മാത്രം അടിയിലുള്ളതല്ല. ഓക്കെ, അതും നിങ്ങൾ ഓർക്കുക. അപ്പം നിങ്ങൾ ഇത് കാണാതെ പഠിക്കുക. ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഞാൻ വായിക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗിൾ ഈസ് 42 meters ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15 meters. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുള്ള അതേ മോഡൽ പ്രോബ്ലം ആണ്. അപ്പം നമ്മൾ മുൻപ് ചെയ്ത രീതി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ മുൻപ് ചെയ്ത രീതി എങ്ങനെയായിരുന്നു? നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലേക്ക് മാറ്റിയിട്ട് ബീൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ആ രീതിയിലേക്ക് മാറ്റിയിട്ട് സ്ക്വയർ റൂട്ട് കാണാം അല്ലേ, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊരു എളുപ്പമുള്ള വഴി ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ പോളിനോമിയൽ ഉണ്ടാക്കണം, നമുക്ക് ഇതേ രീതിയിലൊരു പോളിനോമിയലായി കിട്ടണം. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 42 meters ആണ്. അതുപോലെ തന്നെ ആ റെക്റ്റാംഗിളിൻ്റെ ഡയഗണൽ അല്ലേ, ഡയഗണൽ എന്താണ്? 15 meters. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈഡ്സിൻ്റെ വാല്യൂ, സൈഡ് നമ്മളിവിടെ ഒരു സൈഡ് എക്സ് എന്നും ഒരു സൈഡ് വൈ എന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സും വൈയും എന്താണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് പെരിമീറ്റർ 42 meters അതാണെങ്കിൽ പെരിമീറ്റർ റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × x + y, അതെന്താണ്? 42 ആണ്. നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുള്ള അതേ മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താണ്? 42/2 = 21. അപ്പം നമുക്ക് വൈ എന്നുള്ളത് എങ്ങനെ എഴുതാം? 21 - x എന്ന് എഴുതിക്കൂടെ? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 21 ആണെങ്കിൽ വൈനെ നമുക്ക് 21x എഴുതിക്കൂടെ? ഇവിടെ വൈനെ എന്താ? 21x എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, വൈ എന്ന് പറഞ്ഞാൽ 21x ഈക്വൽ ആണ്. ഇനി നമുക്ക് ഈ രണ്ട് വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണണം? പോളിനോമിയലാക്കി മാറ്റണം. എന്ത് ചെയ്യാം? നമുക്കിവിടെ ഈ ഒരു പിക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എക്സും ഇത് 21 - x ഇത് 15. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് ഒരു റെക്റ്റാംഗിൾ ഇതൊരു 90 degrees അല്ലേ. പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് നമുക്ക് ബേസ് സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്നുള്ള തിയറം നമുക്കറിയാം. അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം, ഒരു പോളിനോമിയലാക്കി മാറ്റാം, ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബൈ പൈതഗോറസ് തിയറം എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമ്മൾ ഇതിന് മുൻപത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുള്ള രീതി ഇത് തന്നെയാണ്. ഓക്കെ, എന്താണ് പൈതഗോറസ് തിയറം? വെച്ചിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 21 - x² ഈക്വൽ ടു 15². അപ്പം നമുക്ക് a - b² എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 21² മൈനസ് 2 × 21 എന്താണ്? 42 x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 15² അല്ലേ. ഇനി നമുക്ക് 2 x² ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പം നമുക്കത് ആഡ് ചെയ്തിട്ട് 2 x². ഇനി എക്സിൻ്റെ ടേം ഒന്നല്ലേ ഉള്ളൂ, 42 x ഉള്ളൂ. 42 x പിന്നെ 21 + 21² എന്താണ്? 441 ആണ് 21 സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ടു 225. 15 സ്ക്വയർ 225. അപ്പം നമുക്ക് ഏത് രീതിയിലേക്ക് മാറണം? പോളിനോമിയലിൻ്റെ രീതിയിലേക്ക് മാറി, പക്ഷേ നമുക്ക് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലേക്ക് ആവണം, ഇവിടെ 225. അപ്പം അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അല്ലേ, 225. അപ്പം നമുക്ക് 441 - 225 ഈക്വൽ ടു 0 എന്ന് എഴുതാം. 441 - 225 എന്താണ്? 200
ओके अब नमुक ई माइनस स्टेप 216 इक्वल टू 0 क्लियर अब नमुक और पॉलिनोमियल ई रीतील ax स्क्वय प्लस बी एक्स प्लस मॉडल इक्वेशन किटी पॉलिनोमियल किटी अवे एंड टू बी बी 42 अल इवे नोक फुम एक्सा अब इवे माइनस 42 बी वालू एं अद प्रत्येक श्रद्धि माइनस 42 ആണ് ബിന്റെ വാല്യൂ അല്ലേ അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഫുൾ പ്ലസ് അല്ലേ അപ്പോൾ മൈനസ് 42 ആണ് ബിന്റെ വാല്യൂ 42 എന്ന് എഴുതാനെങ്കിൽ തെറ്റി പോകും പ്ലസ് സിന്റെ വാല്യൂ 216 ഇനി നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം കുഴപ്പമില്ല ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പക്ഷേ നോക്കൂ ഇവിടെ 216 നമ്മൾ 4ac ഒക്കെ ചെയ്യുന്ന സമയത്ത് 4 216 2 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സംഖ്യകളാണ് നമുക്ക് മൾട്ടിപ്ലൈ ഉള്ളത് അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള എളുപ്പത്തിന് നിർബന്ധമില്ല മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇക്വേഷൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് 2 കോമൺ അല്ലേ അതുകൊണ്ട് 2 കൊണ്ട് വെറുതെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് സ്ക്വയർ മൈനസ് 42 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 21 എക്സ് പ്ലസ് 216 ബൈ 2 രണ്ടിൽ ഒരു പ്രാവശ്യം 0 6 ല് 8 പ്രാവശ്യം ഈക്വൽ ടു 0 അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഇക്വേഷൻ കിട്ടി ഇനി ഇതിൽ എന്റെ വാല്യൂ എന്താണ് ചെറുതായില്ലേ എന്റെ വാല്യൂ 0 ആണ് ബിന്റെ വാല്യൂ മൈനസ് 21 സി എന്ന് പറയുന്നത് 108 അല്ലേ അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കൊടുത്തിട്ട് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം ദാപ്പോ x ഈക്വൽ ടു മൈനസ് ബി നമുക്ക് ഫസ്റ്റ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac കാണാം അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac 0 നെഗറ്റീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ വാല്യൂ ഇല്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഫസ്റ്റ് തരം വേണമെങ്കിൽ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തരം റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac കാണാം ഈക്വൽ ടു എന്താണ് ബി എന്ന് പറയുന്നത് മൈനസ് 21 അപ്പോൾ ബി സ്ക്വയർ 21 സ്ക്വയർ മൈനസും മൈനസും സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ പ്ലസ് ആയിട്ട് മാറും അപ്പോൾ 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 മൈനസ് 4 × a എന്ന് പറയുന്നത് 1 ആണ് അപ്പോൾ 4 × a 4 × 1 4 തന്നെ × c എന്ന് പറയുന്നത് 108 4 × 108 441 മൈനസ് 4 × 108 432 ആണ് ഓക്കെ 432 441 432 കുറയ്ക്കുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും അതായത് റൂട്ട് ഇവിടെയൊക്കെ റൂട്ട് ഉണ്ട് കേട്ടോ റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് എന്താണ് 9 റൂട്ട് എന്താണ് 3 3 അല്ല 9 അപ്പോൾ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac 3 എന്ന് വാല്യൂ കിട്ടിയില്ലേ അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് പോസിറ്റീവ് വാല്യൂ ആകുമ്പോൾ എക്സിന് 2 ആൻസേഴ്സ് ഉണ്ടാവും 2 വാല്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് ഈ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വേഷനിൽ അപ്ലൈ ചെയ്യാം സോ നമ്മളത് മായ്ച്ചിട്ടുണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം സോ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ ഇവിടെ 2a അല്ല കേട്ടോ മൊത്തം ഡിവൈഡഡ് ബൈ 2a അപ്പം ചെയ്യാം മൈനസ് ബി ഇപ്പം ബി എന്താണ് ഓ ഇക്വേഷൻ ഞാൻ മായ്ച്ചു അല്ലേ ബി എന്ന് പറയുന്നത് ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം ഇക്വേഷൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ നമുക്ക് ലാസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ ഇക്വേഷനിന് എക്സ് സ്ക്വയർ മൈനസ് 21 എക്സ് പ്ലസ് 108 ഈക്വൽ ടു 0 ഈ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ് സ്ക്വയർ മൈനസ് 21 അപ്പോൾ ബി അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ് ബി എന്ന് പറയുന്നത് മൈനസ് 21 ആണ് ഓക്കെ മൈനസ് 21 ആണ് ബീൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൈനസ് ബി അപ്പോൾ മൈനസ് ഓഫ് ബി എന്ന് പറയുന്നത് ഓൾറെഡി നെഗറ്റീവ് വാല്യൂ ആണ് അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 21 എന്ന് പറയുന്നത് മൈനസും മൈനസും പ്ലസ് ആയിട്ട് എന്താണ് 21 പ്ലസ് 21 ആയി അല്ലേ അപ്പോൾ 21 പ്ലസ് ഓ മൈനസ് ബി സ്ക്വയർ എന്താണ് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ തന്നെ എഴുതി കൊടുക്കാം 3 ഡിവൈഡഡ് ബൈ എന്റെ വാല്യൂ 1 ആണ് അപ്പോൾ 2 × a 2 ഓക്കെ അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഇനി പ്ലസും മൈനസും സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കാം 21 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 അതായത് 24 ഡിവൈഡഡ് ബൈ 2 12 എന്ന് കിട്ടി അല്ലേ അത് ആൻസർ ഓ എക്സിന്റെ മറ്റൊരു വാല്യൂ എന്ന് പറയുന്നത് 21 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 21 മൈനസ് 3 എന്താണ് 18 ബൈ 2 9 അപ്പം എക്സിന്റെ വാല്യൂ ഒന്നെങ്കിൽ 12 ആവാം അല്ലെങ്കിൽ 9 ആവാം അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു ഒരു ചതുരത്തിൻ്റെ വശങ്ങളാണ് അപ്പോൾ ചതുരത്തിൻ്റെ വശം 12 ആവുന്ന സമയത്ത് അപ്പം നമ്മൾ 12 ആണ് എക്സ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വൈ എന്തായിരിക്കും 21 മൈനസ് 6 9 ആണ് ഇനി നമ്മൾ എക്സ് ആയിട്ട് 9 എടുക്കുകയാണെങ്കിൽ വൈ എന്തായിരിക്കും 21 മൈനസ് 9 അതായത് 12 എങ്ങനെയായാലും കുഴപ്പമില്ല ഒരേ വശങ്ങളുടെ നിങ്ങളോ 12 ഉം 9 തന്നെയാണ് കിട്ടുന്നത് അത് ദോഫോ നമുക്ക് പറയാം ദോഫോ സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ 12 ആൻഡ്
9 meters. Okay, clear ayalo. Ini namukku next problem cheyidokka. So question number 2, how many consecutive natural numbers starting from 1 should be added to get 300? ഈ രീതിയിലുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തതാണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3 എക്സെട്ര, അങ്ങനെയുള്ള എത്ര നാച്ചുറൽ നമ്പർ അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് സം എന്ത് കിട്ടുന്നത്, 300. അതെ, 300 കിട്ടുന്നത് ചോദിക്കുന്നത് എത്ര എത്ര നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 300 സമ്മായിട്ട് കിട്ടുക. അപ്പം സമ്മിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം n/2 × x1 + xn അല്ലേ. അപ്പം നമുക്ക് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മായപ്പോൾ നമുക്ക് എസ്എന്നിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്നില്ല. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ നമുക്ക് ഓൾറെഡി അറിയാം എസ് എൻ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ എസ് എൻ എന്താണ്, n × n+1/2 ആണ്. അപ്പം ഇത് 300 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. സോ നമുക്ക് എന്താണ്, ഇനി ഒരു പോളിനോമിയലിൻ്റെ രീതിയിലേക്ക് നമുക്കത് മാറ്റണം. എങ്ങനെയാണ്, n × n+1 എന്ന് പറയുന്നത് നമുക്ക് ഈ 2 ഇക്വേഷൻ ഇപ്പുറത്തെ കൊണ്ടുപോയിക്കൂടെ, എന്താണ് 300 × 2 എന്ന് പറയുന്നത് 600. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ n²+n=600 എന്നുള്ളത് =0 ആണല്ലോ. അപ്പം നമുക്ക് ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ. 600 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും അല്ലേ, പ്ലസ് ഉള്ളത് മൈനസ് ആവും, −600 = 0. അപ്പം നമുക്ക് ഇവിടെ p(x) കിട്ടിയിട്ടുണ്ട്, പോളിനോമിയൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് x വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. x എന്താണ്, −b ± b²-4ac. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ √b²-4ac നമുക്ക് ഫസ്റ്റ് കാണാം. എന്താണ് b²-4ac വാല്യൂ മാത്രം നോക്കിയാലും മതി കേട്ടോ, റൂട്ട് കണ്ടെന്നില്ല. b²-4ac കണ്ടിട്ട് പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ 0 അങ്ങനെ നോക്കി എഴുതിയാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് b²-4ac ചെയ്യാം. ഇവിടെ b എന്താണ്, a 1 ആണ്, b യും 1 ആണ്, c എന്ന് പറയുന്നതാണ് ഇവിടെ നെഗറ്റീവ്. ഇപ്പം c ഇവിടെ നെഗറ്റീവ് ആണ്, −600 ആണ് c. ഓക്കെ, അപ്പം b²-4ac എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചെയ്ത് നോക്കാം, ബി എന്താണ് 1, അപ്പോൾ 1²-4 × എ എന്ന് പറയുന്നതും 1 ആണ്. അപ്പോൾ 4 × 1 = 4 തന്നെ, −600. ഓക്കെ, അപ്പോൾ ഇവിടെയും മൈനസ് ആണ്, ഇവിടെയും മൈനസ്. അപ്പോൾ മൈനസും മൈനസും എന്തായി, +i 1 + 6 = 24 2400. ഓക്കെ, അപ്പോൾ ഈ 2400 +1 എന്താണ്, 2500 ആണോ, ഇല്ല ഇവിടെ 1 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, 2400 + 1 = 2401. നമുക്ക് പെട്ടെന്ന് നമ്മൾ തിരക്കിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. ഓക്കെ, അപ്പം നമുക്ക് 2401 b²-4ac. അപ്പം ഇതിൻ്റെ റൂട്ട് കാണണം അല്ലേ. ഇനി x കാണണമെങ്കിൽ നമുക്ക് എന്താണ്, x എന്ന് പറയുന്നത് −b എന്ന് പറയുന്ന വാല്യൂ എന്താണ്, 1. അപ്പം −1 ± b²-4ac അതെന്താണ്, 2401 ÷ എ എന്ന് പറയുന്നത് 1 ÷ 2. അപ്പം നമുക്ക് 2401 സ്ക്വയർ നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് ഓരോ നമ്പേഴ്സും, അപ്പം ഏത് നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പരസ്പരം ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് ലാസ്റ്റ് 1 ആയിട്ട് വരിക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, 9 × 9 എന്താണ്, 81. അത് എന്തായിട്ട് വരുള്ളൂ, ലാസ്റ്റ് 1 വരുള്ളൂ. അപ്പം ലാസ്റ്റത്തെ നമ്പർ എന്തായാലും 9 ആയിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ 19 ആവാനുള്ള സാധ്യത ഇല്ല. എന്താ വെച്ചാൽ 20 ൻ്റെ സ്ക്വയർ തന്നെ എന്താണ്, 400 ആണ് അല്ലേ. അപ്പം എന്തായാലും 2. ഇനി പിന്നെ നമുക്ക് 50 × 50 50 ൻ്റെ സ്ക്വയർ എന്താണ്, 2500 ആണ്. അപ്പം ഇത് 2500 തൊട്ട് താഴെയാണ്, ലാസ്റ്റ് എന്താണ്, 9 ആണ്. അപ്പം ലാസ്റ്റ് 9 ആണ്. 50 ന് താഴെയാകുമ്പോൾ നമുക്ക് 41 ട്രൈ ചെയ്ത് നോക്കാം. 49 ൻ്റെ സ്ക്വയർ എന്താണ്, 2401 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ മൊത്തം നമുക്ക് കിട്ടി. അപ്പം നമ്മളങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ സ്ക്വയർ നമുക്ക് കിട്ടിയില്ലേ, ഞാൻ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനുള്ള ഒരു റൂട്ട് പറഞ്ഞതെന്നുള്ളൂ. അപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 2401 എന്ന് പറയുന്നത് −1 ± 49 ÷ 2. ഇനി നമുക്ക് പ്ലസ് ആവുമ്പോഴും മൈനസ് ആവുമ്പോഴും നോക്കാം. ഇനി −1 + 49 ÷ 2 അല്ലേ. പ്ലസ് ആവുന്ന സമയത്തോ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ചേർക്കുക. വലുതിൻ്റെ സൈന് പോസിറ്റീവ് ആണ്. അപ്പം 49 നിന്നും ഒന്ന് കുറയ്ക്കുമ്പോൾ 48 ✕ 2 എന്താണ്, 24. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ 24 എന്ന് കിട്ടി. ഇനി നമുക്ക് നെഗറ്റീവ് വരുന്ന സമയത്ത് എന്താണ്, −1 − 49 ÷ 2. മൈനസും മൈനസ് തന്നെ ഇട്ടിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. 50 ✕ 2 എന്താണ്, −25.
कंपिड़ा एत्र नंबर्स आड्डी एण नेगटीव इंत्र आलका माइनस टू आलो अब नाम एणर पॉजिटिव वैल्यू माइनस ट्वेंटी फाइव आंसर एनि वैल्यू एवंटी माइनस ट्वेंटी फाइव ट्वेंटी फोर सो एन ईक्वल टू 24 നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സം 300 ആയിട്ട് കിട്ടുന്നതെന്ന് കിട്ടി. ഓക്കേ, ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഈ എക്സസൈസ് ഈ സെക്ഷനിലുള്ള അടുത്ത പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.